കൃഷിയിടത്തിൽ പോയിട്ട് അത് വിളവെടുക്കുന്നത് കാണാന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ആസ്വാദനം ആയിരിക്കും അല്ലേ. ബ്ലിസ് ലൈഫിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനൊരു സിനിമയുടെ ഭാഗമായിട്ട് ഒരു 50 ദിവസം സിനിമയുടെ ഷൂട്ടിലായിരുന്നു. ജോയിയെ വീട്ടിൽ നിന്ന് ജോയി പറയുന്നത് അപ്പച്ചൻ കൃഷിയിടത്തിൽ പോയി നിന്ന് പോകാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇന്ന് അപ്പച്ചൻ്റെ തന്നെ വീഡിയോ എടുക്കാന്ന് ചോദിച്ചത്. അപ്പച്ചോ ഒന്ന് നോക്കിയാ തൊപ്പുകളൊക്കെ ഉണ്ടോ? അതൊക്കെ ജോയിലപ്പ നട്ടുപടത്തിൻ്റെ കുള്ളികളാണ്. ഞാൻ കുറേ പറിച്ച് തണ്ടുകളായിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ വന്നുള്ള സമയം അടിപൊളി സമയമാണ്. അപ്പച്ചൻ കുള്ളി പറിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നോട്ടാ അപ്പച്ച കണ്ടാ അടിപൊളി കണ്ടാ മക്കളെ കുള്ളി കണ്ടാ അടിപൊളി കുള്ളി. ഇത് എത്ര മാസം കുള്ളി അപ്പച്ച? 8 മാസം. എട്ട് മാസം കുള്ളി അല്ലേ. ഈ തറയ്ക്ക് വല്ല പേരുണ്ടോ അപ്പച്ച? 18 അല്ലേ. 8 മാസം 10 മാസം വരെ സമയം 18 അല്ലേ. അടിപൊളി പേര് 18. ഇതിപ്പോ എത്ര കിലോ ഉണ്ടാവും അപ്പച്ച? 3 കിലോ ഉണ്ടാവില്ലേ? 2.5 കിലോ ഉണ്ടാവും അല്ലേ. ശരി. ഇതിപ്പോ വേറെ വളങ്ങളും ചേർക്കണല്ലേ അപ്പച്ച? അല്ലേ, വേറെ വളങ്ങളൊക്കെ ചേർക്കാണെങ്കിൽ ഒരു 6 കിലോ 7 കിലോ ഒക്കെ വരും അല്ലേ. വളം ചേർക്കാൻ ഉദ്ദേശമില്ലേ അതുകൊണ്ട്. അപ്പച്ചൻ പറഞ്ഞത് വേറെ വിഷങ്ങളുള്ള ഇംഗ്ലീഷ് വളങ്ങളും ചേർക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഉദ്ദേശം ഇല്ല എന്നുള്ളത്. അപ്പച്ച ഇത് ഈ കൊള്ളി എങ്ങനെ വെറുതെ പുഴുങ്ങി തിന്നാനുണ്ടോ? സ്വാതന്ത്ര്യം കോമ്പിനേഷൻ തിന്നാണ്. കോമ്പിനേഷൻ വെറുതെ പുഴുങ്ങിയാണെങ്കിൽ നമ്മുടെ പച്ചമുളക് ചമ്മന്തി. ആ ശരി. ലേശം ചുവന്നുള്ളി കൂട്ടി ഇടിച്ച് ലേശം വെളിച്ചെണ്ണ കൂട്ടി അരച്ച് ആ ടേസ്റ്റ് വേറെയാണ്. വെറൈറ്റി ആണത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ. അപ്പോ കൊള്ളി ബീഫ് ആണെങ്കിൽ ഏറ്റവും സൂപ്പർ. അതെ, ബീഫും കൊള്ളി അല്ലേ. അപ്പച്ച അല്ലാതെ അപ്പച്ച കൊള്ളി ഉണ്ടാവും. ബീഫിന് എന്ത് ചെയ്യാ? ചോയ്യാ ബീഫും പോയി മേടിക്കാം. ബജേട്ടാ അടിപൊളി ബീഫാണല്ലോ. 1 കിലോ ബീഫ് എടുത്തേ. അപ്പോ ഞങ്ങളിത് ബീഫൊക്കെ മേടിച്ച് വീട്ടിലെത്തി. ഇത് നമുക്ക് അമ്മച്ചേരി കയ്യിൽ കൊടുക്കാം. അപ്പച്ച പറഞ്ഞുള്ള കൊള്ളി കിട്ടിട്ട് നല്ല ബീഫ് കൊള്ളിയായിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. ആ അതെ, വരുന്നൊരു സുന്ദരി വരുന്നു. ഇതാണ് ജോയിയുടെ അമ്മച്ചി. ഇട്ടാവാ അമ്മച്ചി ഉണ്ട്. വാ അമ്മച്ചി. ഇതേ അമ്മച്ചി പറഞ്ഞിട്ട് നല്ല ബീഫാണ് കേട്ടോ. കോട്ടൻ വരുന്നു അടിപൊളി ബീഫാണ്, സൂപ്പർ ബീഫാണ് കേട്ടോ. നമ്മളപ്പോ ഇതേ കൊള്ളി തൊലി പൊളിച്ച് കഴുകി വൃത്തിയാക്കി നുറുക്കി ലേശം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടുപ്പത്ത് വെക്കുകയാണ്. നുറുക്കാൻ സൗകര്യത്തിന് വേണ്ടി ഇറച്ചി ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അമ്മച്ചീൻ്റെ അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും കറികൾക്കോ ചമ്മന്തിക്ക് പോലും പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ ബീഫ് കറിക്ക് എന്തെങ്കിലും ഉണ്ടാവാണ്ടിരിക്കില്ല. എന്താണ് അമ്മച്ചീൻ്റെ ആ പൊടിക്കൈ, ബീഫിൽ ചേർക്കാനുള്ള ഒരു പൊടിക്കൈ എന്താണ്? ചമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, 2 മണി പെരിഞ്ചീരകം, വേപ്പില എല്ലാം കൂടി നന്നായി ചതയ്ക്കുക. ഒരു തക്കാളി അരിഞ്ഞിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച്, മഞ്ഞപ്പൊടി പാകത്തിന്, ഉപ്പും തുള്ളി വെളിച്ചെണ്ണയും കൂടി കൂട്ടി തിരുമ്പി, ഇറച്ചി കൂടി തിരുമ്പി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കുക. ഇനി അതില് സബോളൊക്കെ ഇട്ട് വാട്ടി മസാലപ്പൊടി ഒക്കെ ഇട്ട് മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കാച്ചി നല്ല മൂപ്പിച്ചിട്ട് വേണം കഴിക്കാം. സബോളക്ക് പകരം നമ്മൾ ചെറുള്ളി ചേർക്കുകയാണെങ്കിൽ അത് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും, അത്രയും മണം ഉണ്ടാവും കേട്ടോ. ഇപ്പൊ ബാക്കി അതിന് ഇടാനുള്ളതാണ് ഇതിൽ വെച്ചിട്ടുള്ള കണ്ടില്ലേ. വെളുത്തുള്ളി ഉണ്ട്, മല്ലരി ഉണ്ട്, പിന്നെ അതേ കറിവേപ്പില ഉണ്ട് കേട്ടാ. നമ്മളതിന് മുന്നേ നമ്മൾ ചേർത്തിട്ടില്ലേ അമ്മച്ചേരി വെളുത്തുള്ളിയും കാര്യങ്ങളെല്ലാം ചേർ ഇറച്ചിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലേ. ആ ശരിയാ. ആ കപ്പയുടെ കാര്യം പറഞ്ഞല്ലോ. കപ്പ ജോയിയുടെ സ്വന്തം കൃഷിയിടത്തു നിന്ന് പറഞ്ഞിട്ടുള്ള കപ്പ കണ്ടില്ലേ നമ്മള്? ജോയിയുടെ അല്ല കേട്ടാ. ആ ജോയി പറഞ്ഞ അപ്പച്ച കേക്കണ്ടത്. ആ കൊള്ളിയാണ് ഇവിടെ വേവിച്ചു വെച്ചിരിക്കുന്നത് കേട്ടാ. ഞാൻ ആ കൊള്ളിയും ഈ ബീഫും കൂടി കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു പെട പടയ്ക്കാം കേട്ടാ. ഇഷ്ടത്തോടെ ഒരാൾക്ക് ഭക്ഷണം ഇവിടെ വീട്ടിലുള്ള ആൾക്കാർക്ക് അല്ല, എന്നെ പോലെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാർ തരുമ്പോൾ സ്നേഹത്തോടെ ചെയ്ത് തരുമ്പോൾ അങ്ങനെ ഭയങ്കര സ്വാദമായിരിക്കും. അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. നന്നായിട്ട് സ്നേഹം ചേർന്നാലേ പിന്നെ സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കും. അതാണ് പ്രശ്നം. ഇപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി മൂത്ത് വരുന്നുണ്ട് കേട്ടോ. സമയം ഒരു 12 മണി 1 മണിയോടേക്ക് അടച്ചു തുടങ്ങി. അതായത് നല്ല വിശപ്പായി തുടങ്ങി എന്ന് പറഞ്ഞു. സ്മെല്ലും ഈ സമയം
കൊക്ക കൂട്ടി ഇത് വേവിച്ചിട്ട് കിട്ടുമ്പോണ്ടല്ലോ. ഇത് രണ്ട് പ്ലേറ്റ് കഴിക്കുന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ. എനിക്കും ചോദിക്കുമ്പോൾ ഇന്ന് അധികം കഴിക്കാൻ പാടില്ല. ഉള്ള സത്യാവസ്ഥ നിങ്ങളോട് പറയാം. ഞങ്ങൾ രണ്ടാളും ചെറിയ അസുഖങ്ങളാണ് കിടക്കുള്ള. ഇതിന്റെ സ്വാദ് രണ്ടിരിക്കില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ലേശം കഴിക്കാം. വയറ് നിറച്ച് കഴിക്കാൻ പറ്റില്ലെന്നുള്ളു അല്ല അജോയ. ഇതിപ്പോ ഇനി ആദ്യം നമ്മൾ ഇതിൽ എന്താണ് ഇടേണ്ടത്? നമുക്ക് മല്ലിപ്പൊടി ഇടാം അല്ലേ. മല്ലിപ്പൊടി ഇത്തിരി വേവ് ആവാൻ സമയം എടുക്കും അല്ലേ. മല്ലി എന്ത് വരുന്നുണ്ട്? മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ടീസ്പൂൺ മുളകുപൊടി ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം ആ കപ്പിയും കൂടി ഉള്ള കാരണം നമ്മളിത് 2 ടീസ്പൂൺ മുളകുപൊടി ഇട്ടുണ്ട് കേട്ടോ. ആ എരിവ് അതി കഴിഞ്ഞ് കഴിക്കാൻ പറ്റില്ല എന്ന് അമ്മച്ചി പറഞ്ഞത്. ഇനി മസാല നമ്മൾ എപ്പോഴും ഇടാൻ പറ്റിയ അത് മൂത്ത് കഴിഞ്ഞിട്ട് ആ എല്ലാം കൂടി മിക്സായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇട്ടാൽ മതി അല്ലേ. അമ്മച്ചത് മറ്റേ വെളുത്തുള്ളിയും വേപ്പലും കൂടി ചതച്ച് കൊണ്ടുണ്ട് കേട്ടോ. ഇതൊരു ടീസ്പൂൺ മസാല ഇട്ടുണ്ട്. അന്ന് ചൂടാവട്ടെ. സത്യത്തിൽ ഞാൻ ഇളക്കണമെന്നുള്ളൂ കേട്ടോ. അത് അമ്മച്ചിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ കയ്യിൽ മാത്രം നമ്മുടെ ഉള്ളു. അതിൻ്റെ കളറും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല മൂപ്പുള്ള പോത്തിറച്ചിയാണ്. പക്ഷെ അത് നന്നായി വന്നിട്ടുണ്ട്. നമ്മളൊരു സാധാരണ ഒരു പോത്തിറച്ചിക്ക് ഒരു 6 വിസലൊക്കെ വേണ്ടല്ലോ അമ്മച്ചിയ. പക്ഷെ ഇതിന് നമ്മൾ 8 വിസല ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നന്നായി വേവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചോറിലല്ല കഴിക്കുന്നത്, കപ്പയിൽ കൂട്ടി കഴിക്കുന്നത്. അപ്പം കപ്പേര സോഫ്റ്റും നമ്മൾ ബീഫിന് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേട്ടൻ നോക്കിയിട്ട് അമ്മച്ചി ചാറ് വന്നിട്ടുണ്ട്. ഉപ്പുണ്ട് നോക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. നോക്കണം ഉപ്പ് എരിവ് നോക്കണം. ഉപ്പുണ്ട് അമ്മച്ച, ഉപ്പുണ്ട്, പാത്രം എരിവുണ്ട്. ഉണ്ടാ കപ്പയിടുമ്പോഴോ ഉണ്ടോ? അപ്പോൾ അത് പിന്നെ അമ്മച്ചോട് തന്നെ ചോദിച്ചോണം. ഇപ്പം ഈ ഇറച്ചിയിൽ നമുക്ക് ഉപ്പുണ്ട്, പാത്രമുള്ള ഉപ്പുണ്ട്, എരിവുണ്ട്, കുറച്ച് കുരുമുളക് പാത്രം ഇടുന്നുണ്ട് കേട്ടോ. അമ്മച്ചി 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കപ്പുള്ള കാരണമാണ് എരിവ് കുറയണ്ടായിട്ട്. ചോറിലാണെങ്കിൽ വെള്ള കുരുമുളക് എന്ന് പറഞ്ഞാൽ എന്താണ് അമ്മച്ചി? അത് കുരുമുളക് നമുക്ക് സാധാരണ കറുത്ത കുരുമുളക് ഇടുന്നത്. കുരുമുളക് മാത്രം മാറ്റി അത് വെള്ളത്തിലിട്ട് കഴുകി തൊലികളെ ശരിക്കും നല്ല വെള്ള കളറാക്കി. അത് ശരി. അതന്നെ അവലണ്ട് വെള്ള കുരുമുളകായിട്ടാണില്ല. നമ്മള് പഴുത്ത കുരുമുളക് മാറ്റി വെച്ചിട്ട് അത് തോന്നി കളഞ്ഞിട്ട് അതിന്റെ തോലി കളഞ്ഞിട്ട് ഉണക്കി പൊടിച്ചിട്ടാണ് അല്ലേ. നല്ലൊരു പ്രോസസ്സാണ്. അപ്പൊ വീട്ടില് കുരുമുളക് നമ്മള് സാധാരണ ഈ ഉണക്കി കറുപ്പ് നിറം വരും. പക്ഷെ അത് പഴുത്ത കുരുമുളക് അമ്മച്ചി എടുത്തിട്ട് അത് കഴുകി വൃത്തിന്റെ തോലി കളഞ്ഞ് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ഈ വെള്ള കുരുമുളക്. അതെ, സ്വന്തം മഞ്ഞൾ തന്നെയാണ്. ഇവർ നട്ടുള്ള മഞ്ഞളാണ്. അതിന്റെ പൊടിയാണ് ഇരിക്കുന്നത് കേട്ടോ. അതിന്റെ മണവും തുറന്നാ മച്ച. ഓ ഭയങ്കര കുത്ത. നമ്മൾ കഴിക്കുന്ന മഞ്ഞൾപ്പൊടി, ഇവരുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി. അമ്മച്ചിയ ഇതിപ്പോ ഒരു കുറുകിയിട്ട് നമ്മുടെ കപ്പ കൊണ്ടിട്ടല്ലോ ബീഫിലേക്ക് കൊള്ളിയിട്ടുണ്ട്. ഇതിൻ്റെ ഇതൊന്ന് ഇളക്കി മറിക്കില്ല കേട്ടോ. നമ്മുടെ തൃശ്ശൂരുടെ പ്രത്യേകം ഒരു ഫുഡാണ് കേട്ടോ ഈ കപ്പും അല്ലെങ്കിൽ കൊള്ളിയും ബീഫും. അതുപോലെ തന്നെ പൊറോട്ട ബീഫ്. അതെ, എല്ലാത്തിനും ശരിക്കും ബീഫാണ്. ബീഫ് എന്തിനും ചേർത്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര രുചിയാണ്. പൊറോട്ട പിന്നെ നമ്മൾ കഴിക്കുന്ന അത്ര നല്ലതല്ല ശരീരത്തിന്. പക്ഷെ കൊള്ളി എന്ന് പറഞ്ഞ ശരീരത്തിന്. അതെ അതെ, ഇത് ചപ്പാത്തിയോട് കൊണ്ട് കഴിക്കും. നല്ല മണമാണ് മക്കളെ. എമ്പിടെ മണമാണ്. എന്റെ കളർ കണ്ടില്ലേ? കളർ ഇങ്ങനെ ചേഞ്ചായി ചേഞ്ചായി വന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. ഓ മല്ലിയില ഏതൊരു കറിയിലും ഇട്ട് കഴിഞ്ഞാലല്ലോ ഒരു പ്രത്യേക ഒരു സ്വാദും ഒരു മണം കറി കളിക്കുന്നു. മല്ലിയില ഇട്ട് കഴിഞ്ഞാലേ ദഹനത്തിന് നല്ലതാണ്. നമ്മൾ എന്ത് കഴിച്ചാലും പെട്ടെന്ന് കഴിക്കും. നമ്മുടെ തമിഴ്നാട്ടിലാണ് കൂടുതൽ മല്ലിയില ഉപയോഗിക്കുക. നമ്മുടെ മലയാളികൾ ഇപ്പം നന്നായിട്ട് ഉപയോഗിച്ച് തുടങ്ങി. ഇതിൻ്റെ അതേ കളറൊക്കെ മാറി കണ്ട വേറെ വേറെ കളറായി മക്കളെ. ഓ പൊളി സാധനം കേട്ടോ. അത് എന്തതിൻ്റെ സ്റ്റൈൽ, എന്തായാലും മണം എന്നറിയും. അടിപൊളി നല്ല ബീഫായിരുന്നു കേട്ടോ. നമ്മൾ ഞങ്ങളത് വേവിച്ച് ലക്ഷം ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിച്ച് ഞങ്ങൾ കഴിച്ചു. അമ്മച്ചി എന്തിനും 3 സ്പൂണൊക്കെ 1 സ്പൂൺ വെച്ചോ. ഞാൻ മാത്രം കഴിക്കുള്ളത്, ഇവരൊന്നും കഴിക്കില്ലേ? ഇല്ല നീ കഴിക്കില്ലല്ലോ. ഇതിന് മണം കിട്ടി ഞാൻ ആരും കഴിക്കില്ലെന്ന് പറയാം അല്ലേ. നന്നായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള മല്ലിയിലൊക്കെ വെച്ച് മല്ലിയില, സവാള, തക്കാളി, അടിപൊളി. ഇപ്പോൾ ബീഫും കുള്ളി കഴിച്ചതിൻ്റെ ഓരോ കഷ്ണം സവാള തക്കാളി കഴിക്കുന്നത് രസമെന്ന് പറയുന്നത്. അതിൽ എനിക്ക് ഇത് മൊത്തത്തിൽ ഒറ്റയ്ക്ക് കഴിക്കുന്ന ഒന്നുണ്ട്. പക്ഷേ എൻ്റെ ആരോഗ്യം നില അത്ര തൃപ്തികരമല്ലതുകൊണ്ട് 1-2 കഷ്ണം എനിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ അപ്പം സാർ ടേസ്റ്റ് ഉണ്ടല്ലോ. അങ്ങനെ നമ്മളൊരു തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന അതിലേറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടല്ലോ. എന്തല്ല നമുക്കിതൊരു ബിസിനസ് ആക്കിയല്ലോ.
ഇത് ഈ അമ്മാടം എന്നെഴുതിയിരിക്കുന്ന ബോർഡ് കണ്ടില്ലേ, ഈ ബോർഡിന്റെ എതിർവശത്തുള്ള കടയിൽ വന്നാൽ നാടൻ പച്ചമഞ്ഞൾ, നാടൻ കൊള്ളി, നാടൻ മഞ്ഞൾ പുഴുങ്ങി ഉണക്കി പൊടിച്ചത് തുടങ്ങിയവ നിങ്ങൾക്ക് മേടിക്കാം. സ്ഥലം ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അമ്മാടം സെന്ററിനും പഴയ പഞ്ചായത്തിനും ഇടയിൽ.